കേരള കോൺഗ്രസ് പാർട്ടിക്ക് അർഹതപ്പെട്ട പ്രാതിനിധ്യം ഉണ്ടാകണം എന്ന് ഞങ്ങൾ കൃത്യമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അവർക്കറിയാം. അതിപ്പോൾ രണ്ടെന്നോ മൂന്നെന്നോ ചിലപ്പോൾ രണ്ടാകാം മൂന്നാകാം നാലാകാം. പക്ഷെ ഞങ്ങൾ അതിൻ്റെ അർഹതപ്പെട്ടത് ആവശ്യപ്പെട്ടു. അതിൻ്റെ ചർച്ചകൾ വീണ്ടും കൂടാ, ഉഭയകക്ഷി ചർച്ച വീണ്ടും ഉണ്ടാകും. രണ്ട് ജനത പാർട്ടികളും തമ്മിൽ യോജിക്കണം എന്നൊരു നിർദ്ദേശം CPMന്റെ ഭാഗത്തു നിന്ന് വെച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു വർഷത്തോളം പലതരത്തിലുള്ള ചർച്ചകളും നടന്നു. പക്ഷേ ഇതിന്റെ ഒരു തടസ്സം സാങ്കേതികവും നിയമപരവുമാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ MLA മാർക്ക് മത്സരിക്കാനുള്ള അധികാരപത്രം കൊടുത്തിരിക്കുന്നത് LJDയാണ്. A ഫോമും B ഫോമും കൊടുത്തിരിക്കുന്നത് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നാണ്. LJDയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട MLA മാരും MPമാരും വേറെ ഒരു പാർട്ടിയിൽ ചേർന്നാൽ തൽക്ഷണം തന്നെ അയോഗ്യതയാണ്. JDSന് ഇങ്ങോട്ട് വരാനും പറ്റുകയില്ല. JDSന് A ഫോമും B ഫോമും കൊടുത്തിരിക്കുന്ന ബാംഗ്ലൂരിൽ നിന്നാണ്. അവരുടെ MLA മാർ വേറൊരു പാർട്ടിയിൽ ചേർന്നാൽ അവരും തൽക്ഷണം അയോഗ്യരാണ്. ദേശീയ തലത്തിൽ ദേവഗൌഡാജിയുടെയും ശരത് യാദവിന്റെയും പാർട്ടികൾ തമ്മിൽ യോജിച്ചാൽ ഒരു പ്രശ്നവുമില്ല. അനുകൂലമായ പരിഗണനയാണ് ഉള്ളത്. രാഷ്ട്രീയ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരുടെ യോഗം 18-ന് വിളിച്ചിട്ടുണ്ട്. 18-ന് അവരോട് കൺസൾട്ട് ചെയ്തിട്ട് പ്രഫുൽ പട്ടേൽ വരുന്നുണ്ടെന്ന് പാർട്ടിയുടെ ചാർട്ടർ ജനറൽ സെക്രട്ടറി, അദ്ദേഹം എല്ലാവരുടെയും അഭിപ്രായം മനസ്സിലാക്കിയതിന് ശേഷം കേന്ദ്രം എടുത്തോട്ട് ആലോചിച്ചിട്ട് തീരുമാനമെടുക്കും.